നമസ്കാരം. ഒരെണ്ണം അധികമായി ചോദിച്ചു, കിട്ടിയില്ല. പിന്നെ നടന്നത് കൂട്ടത്തല്ല്. എന്താണെന്നല്ലേ മനസ്സിലായില്ലേ? എന്നാൽ ഒന്നുകൂടി പറയാം, ഞെട്ടില്ല, വട്ടയില്ല. ഇപ്പോൾ കാര്യം പിടികിട്ടി കാണുമല്ലോ. അതെ, അത് തന്നെ പപ്പടം. ഓണവുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് പപ്പടത്തിന്റെ വിശേഷങ്ങൾ അറിയാം. വരൂ. ചിങ്ങമാസം പുലർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ലോകമാനമുള്ള എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാണ്. അവർ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ചിങ്ങമാസം. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓണക്കോടിയും സദ്യയും അത്തക്കളും പൂക്കളും ഒക്കെയായി ചിന്തിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭവമാണ് പപ്പടം. പപ്പടമില്ലാതെ എന്ത് ഓണം? തീർച്ചയായിട്ടും എല്ലാ മലയാളികളും ഓണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ നാളുകളിൽ പപ്പടമില്ലാതെ എന്ത് ഓണം എന്നുള്ള ചിന്താഗതിയായിരുന്നു. എന്നാൽ അതിന്ന് മാറി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ നേരത്തും രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ വിഭവങ്ങളിലും എല്ലാ മലയാളികളെന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും പപ്പടം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥ. പപ്പടം ഇന്ന് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് കൈത്തൊഴിലായി ഇത് നടത്തിക്കൊണ്ടിരുന്നത് മാറി ഇന്ന് വ്യവസായ അടിസ്ഥാനത്തിൽ മെഷീനിലാണ് ഇന്ന് പപ്പടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ആളുകളുടെ ആരോഗ്യത്തിന് അത് ഗുണകരമായ ഒരു പദാർത്ഥമാണെന്നാലും എന്നാലും കുറേ കൂടി വൃത്തിയായി ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. പണ്ട് നമ്മളൊക്കെ കാണുന്നത് റോഡ് സൈഡിലൊക്കെ ഉണക്കുന്ന പപ്പടമായിരുന്നെങ്കിൽ ഇന്ന് ഫാക്ടറിക്കുള്ളിൽ ഡ്രയറിൽ ഉണക്കുന്ന പപ്പടം ശുദ്ധിയായി ഹൈജീനിക്കായി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പപ്പടത്തിനെ പറ്റി പറയുവാണെങ്കിൽ പപ്പടത്തിന് വേണ്ടി ഒരു കല്യാണത്തിന് പപ്പടം ഒരെണ്ണം കൂടെ ചോദിച്ചു കൊടുത്തില്ല, മുട്ടനടിയ ഉണ്ടായി, നമ്മൾ ചാനലുകളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇത് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായ ഒരു പദാർത്ഥമാണ്. രാത്രിയിലാണെങ്കിലും രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രണ്ടും മൂന്നും എട്ടും പപ്പടം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് മുതിർന്നവരും ഒരുപാട് പപ്പടം കൺസ്യൂം ചെയ്യുന്നതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ചോറ് കൊടുക്കാനായിട്ട് അമ്മമാർ അവരെ കൊണ്ടുപോകുമ്പോൾ എല്ലാ പ്ലേറ്റിലും ഒരു പപ്പടം കാണും. അത് പറഞ്ഞാണ് കുഞ്ഞുങ്ങളെ ചോറ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പപ്പടം കുഞ്ഞുങ്ങളുടെ ഇടയിൽ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തിൽ മായം ചേരാതെ വരികയാണെങ്കിൽ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, ആരോഗ്യത്തിന് ഹാനികരമല്ല. ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാര്യം കേരളമുണ്ടായ നാളുതൊട്ട് പപ്പടമുണ്ട്, പപ്പടത്തിന് ഇതില്ല. പപ്പടത്തിൻ്റെ മേളിൽ തന്നെ നമുക്ക് ചൊല്ലുകളുണ്ട്, ഞെട്ടില്ല, വട്ടയില എന്നൊക്കെ പറഞ്ഞുള്ള ചൊല്ലുകളുണ്ട്. അപ്പോൾ കാലം പണ്ട് തൊട്ടേ ഇത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇതിന് കാലമില്ല, എന്ന് തുടങ്ങി, എന്ന് ഉത്ഭവിച്ചു എന്നുള്ളതിന് നമുക്ക് റെക്കോർഡും ഇല്ല. അത് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ പണ്ടത്തെ സ്വീകാര്യതയേക്കാൾ ഇപ്പോൾ മനുഷ്യരുടെ ആളുകളുടെ ഇടയിൽ പപ്പടത്തിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ്. ശരിക്കും ഇതിൻ്റെ മെയിൻ അസംസ്കൃത പദാർത്ഥം എന്ന് പറയുന്നത് ഉഴുന്നുപൊടിയാണ്. പ്യുവർ ഉഴുന്നുപൊടിയാണ്. അതിനകത്ത് ഒരു മായവും ഒന്നും ചേർക്കാതെ ഉഴുന്നു പൊടിച്ച് ആ ഉഴുന്നുപൊടി പപ്പടക്കാരവും ഉപ്പും കലക്കിയ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. അത് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ അത് മാവ് നല്ലോണം കുഴയണം. നല്ലോണം കുഴഞ്ഞ് അത് അരച്ചെടുത്തതിന് ശേഷം അതിനെ ഷീറ്റ് ഫോമിലാക്കി ആ ഷീറ്റ് ഫോം മെഷീനിൽ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ കനം കുറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കനത്തിൽ ആ ഷീറ്റായിട്ട് വരും. ആ ഷീറ്റായിട്ട് വരുന്നത് നമ്മൾ ഡൈ വെച്ച് നമുക്ക് വേണ്ട ആകൃതി, കാര്യം 3.5 ഇഞ്ച് കുട്ടിപ്പപ്പടം ഉൽപ്പാദിപ്പിക്കാം, 4.5 ഇഞ്ച് ഉണ്ടാക്കാം, 6 ഇഞ്ചിൻ്റെ പപ്പടം ഉണ്ടാക്കാം, 8 ഇഞ്ചിൻ്റെ ഓണ കല്യാണ പപ്പടം, അങ്ങനെ വളരെ വലുത് പപ്പടം ഉണ്ടാക്കാം, മസാല പപ്പടങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഏത് ഡൈ വെച്ചാലും നമുക്ക് ആ ഡൈക്കനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുന്ന പപ്പടം കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അരിപ്പൊടി അതിനകത്ത് സ്പ്രിങ്കിൾ ചെയ്യും. തരം പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി. അരിപ്പൊടി ഈ മാവിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നതല്ല, ഇത് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടി അരിപ്പൊടി അതിനകത്ത് അതിൻ്റെ പപ്പടത്തിൻ്റെ പുറത്ത് സ്പ്രിങ്കിൾ ചെയ്യും. സ്പ്രിങ്കിൾ ചെയ്ത് വരുന്നത് അടുക്കി എടുത്ത് ഡ്രയറിലോട്ട് കൊണ്ടുപോയി ഡ്രയറിൽ നിരത്തും. നിരത്തി ഉണക്കാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ പുറത്തോ ചാക്കിലോ അങ്ങനെ അങ്ങനെ ഉണക്കുന്നവർ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ഡ്രയറാണ്. അപ്പോൾ അങ്ങനെ ഫാക്ടറിക്കകത്തുള്ള ഡ്രയറിനകത്ത് തന്നെ നമ്മൾ നിരത്തുന്നു. ആ നിരത്തുന്ന പപ്പടം ഏതാണ്ട് ഒരു 8 മിനിറ്റോളം കഴിയുമ്പോൾ ഉണങ്ങി പുറത്ത് വരുന്നു. ആ പപ്പടത്തിൻ്റെ ചൂട് മാറി അതിൽ നിന്ന് അതിനുശേഷം അതിൽ നമ്മൾ അരിപ്പൊടി ഇട്ട ആ അരിപ്പൊടി മെഷീൻ വെച്ച് ആ പ്രഷർ ഉള്ള എയർ വെച്ച് അതിനകത്തെ ആ അരിപ്പൊടി നമ്മൾ അടിച്ച് കളയുവാണ്. ആ അരിപ്പൊടി നമ്മൾ കളഞ്ഞ് പപ്പടത്തിനെ ഉഴുന്ന് മാത്രമാക്കിയിട്ട് നമ്മൾ എടുക്കുവാണ്.
അങ്ങനെ എടുത്തതിന് ശേഷമാണ് പപ്പടം നമ്മൾ എണ്ണി പാക്ക് ചെയ്ത് നമ്മൾ പാക്കറ്റിലാക്കും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പാക്ക് ചെയ്യുന്നത്. പല എണ്ണങ്ങളിലും പല പല സാധനങ്ങളും പല എണ്ണത്തിലും പല രീതിയിലും പാക്ക് ചെയ്യും. ആ രീതിയിലാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ കല്യാണത്തിനുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേനും ചെറിയ പാക്കറ്റല്ല, അവർക്ക് വലിയ വലിയ പാക്കറ്റുകളാണ്, 50-ന്റെയോ 100-ന്റെയോ പാക്കറ്റുകളാക്കിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് നിൽക്കുന്നതും കുട്ടിപ്പപ്പടത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് നിൽക്കുന്നത്. ഒത്തിരി പേർക്കും താല്പര്യവും കുഞ്ഞുങ്ങളെ ചോറ് കൊടുക്കാനും ഒക്കെ ഈ കുട്ടിപ്പപ്പടം ഒരു കൗതുകമായി മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസും കുട്ടിപ്പപ്പടത്തിനാണ്.